गुड मॉर्निंग स्टूडेंट्स, वी वर टॉकिंग अबाउट एब्सोल्यूट कन्वर्जेंस ऑफ एन इनफाइनाइट सीरीज एंड इट्स टेस्ट्स। जस्ट नमक रिवाइज नाम आदमी सीक्वेंस सीक्वेंस इज अ फंक्शन हूस् डोमेन इज अ सेट ऑफ नेचुरल नंबर्स। सो ई नेचुरल नंबर्स सैटले ओरों नंबर इमेज डिफाइंड आने सीक्वेंस डिफाइंड। सो नमुक सीक्वेंस नमुक इंगे का फस्ट टर्म सेकंड टर्म थर्ड टर्म एक्सेट्रा ओरों नेचुरल नंबर्स सैटले ओरों एलिमेंट इमेज एको नमुक सीक्वेंस रिप्रेजेंट। सो ए सीक्वेंस कैन बी रिप्रेजेंटेड एज एन इनफाइनाइट अलग एज एन ऑर्डर्ड सेट ऑफ काउंटेबली इनफिनिटली मेनी एलिमेंट्स। सो ए सीक्वेंस कैन बी रिटन एज इंगे अल एक्स वन एक्स टू एक्स थ्री एक्सेट्रा वेर एक्स वन इज द फर्स्ट टर्म एक्स टू इज कॉल्ड द सेकंड टर्म एक्स थ्री इज कॉल्ड द थर्ड टर्म एक्सेट्रा। इन फैक्ट इन बैकग्राउंड फंक्शन एक्स वण फस्ट टर्म आक्चली वणि इमेजे पर ओके अब नमुक एंथ टर्म ऑफ सीक्वेंस आक्चली अंडरलाइन फंक्शन एफ फंक्शन एफ ऑफ एन द इमेज ऑफ द एंथ द नेचुरल नंबर एन इन द डोमेन under this function, underlying function of the sequence. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. nth term of the sequence എന്ന് പറഞ്ഞാൽ ആക്ച്വലി n എന്ന് പറയുന്ന നമ്പറിന്റെ ഇമേജിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. ദെൻ സീക്വൻസിലെ ടേംസിൻ്റെ സമ്മിനെയാണ് സീരീസ് എന്ന് പറയാം. സോ സീക്വൻസ് സീരീസ് ഇസ് അൻ ഇൻഫൈനൈറ്റ് സീരീസ് ഇസ് ദ സം ഓഫ് ടേംസ് ഓഫ് എ സീക്വൻസ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ഇൻഫൈനൈറ്റ് സം നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അഡീഷൻ മാത്രം ബൈനറി ഓപ്പറേഷൻ ആയിട്ട് അഡീഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻഫൈനൈറ്റ് സം ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് വേണം? അതിനെ നമുക്ക് ഈ കൺവേർജൻസിൻ്റെ അല്ലെങ്കിൽ സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിന് ആ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ സീരീസ് ഇസ് എ സം ഓഫ് ടേംസ് ഓഫ് എ സീക്വൻസ്. സോ ഐ ക്യാൻ റൈറ്റ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ആസ് എക്സ് വൺ എക്സ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ വേർ or you can write it as sigma n equal to 1 to infinity xn allengile just sigma xn ennalda the underlying sequence xn ennu parayanana ee series generate cheyina sequence ennu paraya. So this is the series generated by the sequence xn. Okay, now series inde convergence nammal define cheynathu as the limit of the sequence of partial sums sn. Sn is the sum of first n terms of the series sigma xn, and as n goes to infinity, if this limit of sn exists, then we say that the series sigma xn is also sigma xn is convergent, and we say that the series sigma xn has a finite sum. The limit of sequence sn is known as the sum of the series sigma xn or limit of series sigma xn. Sum എന്നാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. എന്താണ് സം ഓഫ് സിഗ്മ എക്സ് എൻ? സം ഓഫ് സിഗ്മ എക്സ് എൻ എന്ന് പറയുന്നത് ഇസ് ദ ലിമിറ്റ് ഓഫ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ. ഓക്കെ, സോ സീരീസ് ഇസ് സെറ്റ് ടു ബി കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഇസ് കൺവേർജൻറ്റ്. ഇനി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് ഇസ് സെറ്റ് ടു ബി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഇഫ് ദ സീക്വൻ ദ സീരീസ് ഒബ്ടെയിൻഡ് ബൈ ടേക്കിംഗ് ദ മോഡുലസ് ടേംസ് പോസിറ്റീവ് ടേംസ് മാത്രം കറസ്പോണ്ടിങ് പോസിറ്റീവ് ടേംസ് മാത്രം എടുത്തിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ വി സേ ദാറ്റ് ദ സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. നൗ നമ്മൾ അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ റിസൾട്ടുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രൽ ടെസ്റ്റ്, കോഷീസ് ഇൻ്റഗ്രൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് ഡിഫൈൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ a positive and monotonic decreasing function f defined for all t greater than or equal to 1. Okay, then the series sigma f of k converges if and only if the improper integral integral 1 to infinity f of t dt, that is actually limit of the definite integral integral 1 to b f of t exists as b tends to infinity.
പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം ആക്ച്വലി എഴുതിയിരിക്കുന്നത് റെയ്മാൻ ഇൻ്റഗ്രലാണ്. റെയ്മാൻ ഇൻ്റഗ്രേഷൻ എന്താണ്, ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ റെയ്മാൻ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കേട്ടോ, ബൗണ്ടഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സം ഡൊമെയിൻ കണ്ടെയ്നിങ് ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നുള്ളത് ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിൻ്റെ പാർട്ടാന്ന് വിചാരിക്കാം. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ബി, ഇൻ്റഗ്രൽ എ ടു ബി എഫ് എഫ് ഡി എക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവെൽ എ ബി എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വാട്ട് ഇസ് എഫ്? എഫ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ഡൊമെയിൻ അല്ലെങ്കിൽ ഡിഫൈൻഡ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, എങ്ങനെ വേണമെങ്കിലാവാം ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പറയുന്നു. ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം ഒരു സെറ്റിനെ പാർട്ടി ഒരു ഒരു സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെങ്കിൽ ഇഫ് വി റൈറ്റ് എ ആസ് എ യൂണിയൻ ഓഫ് മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, സെ ഫോർ എക്സാമ്പിൾ എ വൺ എ ടു എ ത്രീ എ ഫോർ, ഇഫ് എ വൺ എ ടു എ ത്രീ എ ഫോർ ആർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്സ് ദാറ്റ് എ വൺ യൂണിയൻ എ ടു യൂണിയൻ എ ത്രീ യൂണിയൻ എ ഫോർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആൻഡ് ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്. എ വൺ ഇൻ്റർസെക്ഷൻ എ ടു എം ടി ആണ്, എ വൺ ഇൻ്റർസെക്ഷൻ എ ത്രീ, അങ്ങനെ ഇത് നോൺ ഓവർലാപ്പിംഗ് സബ്സെറ്റ്സിൻ്റെ യൂണിയനായിട്ട് എഴുതുന്ന തന്നെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞ പറയാം. അതായത് പാർട്ടീഷൻ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ കളക്ഷൻ ഓഫ് നോൺ ഓവർലാപ്പിംഗ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് ഹൂസ് യൂണിയൻ ഇസ് ഈക്വൽ ടു ദ ഹോൾ സെറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സബ് ഇൻ്റർവെൽസ് ആയിട്ടിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതുന്നതിനെയാണ്. ഇക്വലൻ്റ്ലി നമുക്ക് പറയാം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കളക്ഷൻ ഓഫ് ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. സേ ഫോർ എക്സാമ്പിൾ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ x1, less than or equal to x2, less than or equal to x3, less than or equal to x4, and so on, less than or equal to xn is equal to b. So this finite set of points and a collection yana namla partition or okay partition of a closed interval ab, let us denote it by p. Partition p is a finite set of points x0, x1, x2, etc., xn, where a is equal to x0 and then x1 x not less than or equal to x1 less than or equal to x2 etc less than or equal to xn minus 1 less than or equal to xn equal to b. Then we denote the length of the sub interval. If we consider a sub interval say xi minus 1 and xi minus 1 xi, so if we consider a sub interval xi minus 1 xi of closed interval ab, then the length of the subinterval is denoted by, suppose let us denote the length of the subinterval by delta xi. What is delta xi? Delta xi is the length of the subinterval closed interval xi minus 1 xi. Adinte length endha varu xi minus 1 varu le or interval inde first starting point xi minus 1 end point xi, appo adinte interval length endha varu xi minus xi minus 1. കറക്റ്റ്, ഓക്കെ അല്ലേ, ശരിയല്ലേ. ഇപ്പോൾ ഒരു ഒരു ഇൻ്റർവെല്ല് സേ എന്താണ് വൺ
5 നമ്മളിന്റർവെല്ലിന്റെ ലെങ്ത് എന്താണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് 4 ആണ് അതെങ്ങനെ കിട്ടിയേ എൻ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്താൽ കിട്ടും ഓക്കെ സോ എക്സ് ഐ മൈനസ് എക്സ് ഐ എക്സ് ഐ മൈനസ് 1 ആണ് ലെങ്ത് ഓഫ് ദി സബ് ഇന്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ക്ലോസ് ഇന്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ലെറ്റ് അസ് ഡിനോട്ട് ദാറ്റ് ഇൻ ലെങ്ത് ബൈ ഡെൽറ്റ എക്സ് ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 ടു എൻ Now we have a bounded function, bounded real valued function defined on closed interval AB. Then corresponding to a partition P of closed interval AB, we define two sums, UPF and LPF, where UPF is the upper Riemann sum of F corresponding to the partition P. And LPF is the lower Riemann sum of F corresponding to the partition P. They are defined as UPF എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ സബ് ഇൻ്റർവെൽസിൽ ഓരോ സബ് ഇൻ്റർവെല്ലിലും സേ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സബ് ഇൻ്റർവൽ ഏതാണ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞ സബ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ സുപ്രീമം വാല്യൂ സപ്പോസ് ഇതാണെങ്കിൽ ഈ സുപ്രീമം വാല്യൂ ഇത് സുപ്രീമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അപ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ ഈ പോയിന്റിൽ ഇവിടെ ഇവിടുത്തെ വാല്യൂ ഇതിന് ഈ പോയിന്റ് ഞാൻ സി എന്നാണെന്നുണ്ടെങ്കിൽ ഇതാണ് എഫ് ഓഫ് സി എന്താണ് ഈ പോയിന്റ് ഏതാണ് സി എഫ് ഓഫ് സി എന്നുള്ള പോയിന്റ് ആണ് ഇത് അല്ലേ കറക്റ്റ് ഓർഡേർഡ് പെയർ സി എഫ് ഓഫ് സി ഓക്കെ അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ വന്നിരിക്കുന്ന ഈ വാല്യൂ ആണ് സി വോട്ട് ഇസ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ അതായത് ഈ ലൈൻ്റെ ഇത് ഈ ലെങ്ത് ആണ് എഫ് ഓഫ് സി കറക്റ്റ് ഈ ലെങ്ത് ആണ് എഫ് ഓഫ് സി ശരിയല്ലേ അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് നോട്ട് എക്സ് വൺ എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവലിൽ മാക്സിമം വാല്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ റിലേറ്റീവ് മാക്സിമം ആ പോയിന്റ് അല്ലേ മാക്സിമം പോയിന്റ് ആ മാക്സിമം വാല്യൂ എന്താണ് ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെൻറ്റ് സപ്പോസ് ആ ലെങ്തിനെ നമ്മൾ ക്യാപിറ്റൽ എം വൺ എന്ന് വിളിച്ചു വാട്ട് ഇസ് ക്യാപിറ്റൽ എം വൺ സുപ്രീമം ഓഫ് വാട്ട് ഇസ് ക്യാപിറ്റൽ എം വൺ ക്യാപിറ്റൽ എം വൺ ഇസ് ദ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് വെർ എക്സ് വേരീസ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് നോട്ട് എക്സ് വൺ ഓക്കെ അതുപോലെ സെക്കൻഡ് ഇൻ്റർവൽ എക്സ് വൺ എക്സ് ടു എന്നുള്ള ഇൻ്റർവെല്ലിലെ മാക്സിമം വരും ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന അനുസരിച്ച് അത് ഈ പോയിന്റ് ആണ് ഓക്കെ അതിനെ ഞാൻ എം ടു എന്ന് വിളിച്ചു അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലെയും മാക്സിമം പോയിന്റിനെ ഓരോ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ്റെ മാക്സിമം പോയിന്റിനെ ഞാൻ എം വൺ എം ടു എം ത്രീ എം ഫോർ അങ്ങനെ 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 എം എൻ വരെ എടുത്തു ഈ ഈ ഇൻ്റർവെല്ലിലെ മാക്സിമം പോയിന്റ് കണ്ടിട്ട് ഇതാണ് അല്ലേ ആ പോയിന്റിനെ ഞാൻ എം എൻ ഈ പോയിന്റിനെ അല്ല ഈ ലെങ്തിനെ എം എൻ എന്ന് വിളിച്ചു അങ്ങനെ ഓരോ സബ് ഇൻ്റർവെല്ലിലെയും മാക്സിമം വാല്യൂ ഫംഗ്ഷൻ്റെ സുപ്രീമം എടുത്തു സുപ്രീമം വാല്യൂസ് ആണ് എം ഐസ് എം ഐ വേർ ഐ വേരീസ് ഫ്രം വൺ ടു എൻ അതുപോലെ എന്നിട്ട് ഈ മാക്സ് സുപ്രീമം വാല്യൂസിനെ ഓരോ ഇൻ്റർവെൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അതായത് ഈ ക്യാപിറ്റൽ എം വണ്ണിനെ ഞാൻ ഈ എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ആവും നിങ്ങൾക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ ഞാൻ ഈ വരച്ചേക്കുന്നത് റെക്റ്റാങ്കിൾ പോലെ തോന്നണില്ല അല്ലേ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഈ ലെങ്ത്തിന് ഇതിലെ ഞാൻ എല്ല് എന്ന് വിളിച്ചു ഇതിനെ ഞാൻ ബി ബ്രെഡ്ത്ത് എന്ന് വിളിച്ചാൽ എൽ ഇൻറ്റു ബി ചെയ്ത് എന്ത് കിട്ടും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും അപ്പോൾ ഞാൻ ഈ ലെങ്ത്ത് എം വണ്ണിനെ ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എക്സ് വൺ മൈനസ് എക്സ് നോട്ട് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി കിട്ടുന്നത് ദാ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കറക്റ്റ് ശരിയാണല്ലോ ഇവിടെ ഈ വാല്യൂവിനെ ഞാൻ എം ഫോർ ഇത് എം ത്രീ അല്ലേ ഇത് എം ടു ഇത് എം ത്രീ വരും ഇത് എം ഫോർ എം ഫോർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഫോർ ചെയ്തെന്താ വരിക ദാ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരും ഈ ലെങ്ത്തിനെ ഈ ലെങ് ഈ ഇൻ്റർവെൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കറസ്പോണ്ടിങ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ എം വണ്ണിനെ ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ഡെൽ ലെങ്ത്ത് ഡെൽറ്റ എക്സ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു
എം ടുവിനെ ആ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് ഡെൽറ്റ എക്സ് ടു മൾട്ടിപ്ലൈ ചെയ്തു, എം ത്രീനെ അടുത്ത സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് കൊണ്ട്, എം ഫോറിനെ ആ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് കൊണ്ട്, എം ഫൈവിനെ ഡെൽറ്റ എക്സ് ഫൈവ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുകയാണ്. സം എടുത്താൽ ദാ ഇങ്ങനെ ഒരു ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്, ഈ ഇത്രയും ഏരിയയാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ദാറ്റ് സം ഇസ് നോൺ ആസ് യു പി എഫ്, ദി അപ്പർ റേമാൻ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു ദ പാർട്ടീഷൻ പി. സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ക്യാപിറ്റൽ എം ഐ ഇൻ ടു ഡെൽ. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. സപ്പോസ് യു ഹാവ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ആൻഡ് ഇഫ് യു ആർ പാർട്ടീഷനിങ് ദിസ് ഇൻ്റർവൽ ഇൻ ടു സ്മോൾ സബ് ഇൻ്റർവൽസ്. സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദിസ് ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ എ ബി. ഇപ്പം ഞാനിവിടെ പാർട്ടീഷൻ ചെയ്തേക്കുന്നത് എ ബി എന്നുള്ള ഇൻ്റർവെല്ലിനെ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് നയൻ വരെയാണ് പാർട്ടീഷനിലെ പോയിൻറ്റ്സ്. 10 ഫൈനൈറ്റ് പോയിൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ. ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി, നമുക്ക് ഓരോ സബ് ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ്റെ സുപ്രീമം വാല്യൂ ആണ്. അപ്പോൾ ആദ്യത്തെ സബ് ഇൻ്റർവൽ എക്സ് നോട്ട് എക്സ് വണ്ണിൽ സുപ്രീമം എം വൺ, ആ പോയിൻറ്റ് ഈ പോയിൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് എക്സ് വൺ എം വൺ എന്നുള്ള പോയിൻ്റ് ആണ്. അപ്പോൾ എം വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എം വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെൻറ്റ് എക്സ് വൺ തുടങ്ങിയിട്ട് ആ പോയിൻ്റ് വരെയുള്ള ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് സബ് ഇൻ്റർവെല്ലിൽ സുപ്രീമം പോയിൻ്റ് ഇതാണ്, ആ ലെങ്ത് എം ടു, പോയിൻ്റ് അടുത്തതിൽ ഇതാണ് എക്സ്ട്രീം പോയിൻ്റ് വരിക, ലെങ്ത് എം ത്രീ. അങ്ങനെ 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 നമ്മൾ ഓരോ സബ് ഇൻ്റർവെല്ലിലെയും സുപ്രീമം വാല്യൂസ് എല്ലാ ലെങ്ത്തുകളാണ്. അപ്പോൾ ലാസ്റ്റ് സബ് ഇൻ്റർവെല്ലിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രാഫ് ഒന്ന് വളച്ചു വരച്ചു. അപ്പോൾ ലാസ്റ്റ് സുപ്രീമം എന്ന് പറയുന്നത് എം നയൻ അവിടെ വരും. ഓക്കെ, ഇനി ഓരോ സബ് ഇൻ്റർവെല്ലിലെയും ഈ ലെങ്ത്തിനെ എം വൺ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ലെങ്ത്. ഈ ലെങ്ത്തിനെ ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്, അതായത് ഈ ഒരു ബ്രെഡ്, ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്, കറക്റ്റ്, എം വൺ ഇൻറ്റു ഡെൽറ്റ എക്സ് വൺ. നെക്സ്റ്റ് സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കൊണ്ട് എം ടുവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. അങ്ങനെ അങ്ങനെ ഓരോന്നിനെ അതിൻ്റെ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കൊണ്ട് സുപ്രീമത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താൽ, നമ്മൾ സം ചെയ്താൽ കിട്ടുന്നത് ദാ ഇങ്ങനെ ഒരു അല്ല ഈ ഒരു ഏരിയ ആണ്. ഇതെല്ലാം സം ചെയ്ത് കഴിയുമ്പോൾ ഈ ഏരിയ, ഈ ഏരിയ, ഏരിയ ദാ ഇത്രയും ഒരു ഏരിയ വരും അല്ലേ. ഈ ബ്ലൂ കളറിൽ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏരിയ ഉണ്ടോ, അത് കേർവിനേക്കാളും വലുതാണ് ഈ പറഞ്ഞ സം. ഈ സമ്മിനെയാണ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ക്യാപിറ്റൽ എം ഐ ഇൻ ടു ഡെൽറ്റ എക്സ് ഐ, വേർ ക്യാപിറ്റൽ എം ഐ ഇസ് ദ സുപ്രീം ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ഈച്ച് ഓഫ് ദ സബ് ഇൻ്റർവൽ, ഐത്ത് സബ് ഇൻ്റർവൽ. ദെൻ ദാറ്റ് സം ഇസ് നോൺ ആസ് ദി അപ്പർ റിമൈൻ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു ദാറ്റ് പാർട്ടീഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന യു പി എഫ് ആണ് ഈ ഒരു ഏരിയ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ. ഇനി നമ്മൾ കുറച്ചും കൂടി പാർട്ടീഷൻ, വേറൊരു പാർട്ടീഷൻ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാന്ന് പറയും. അതായത് റിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ സബ് ഇൻ്റർവെൽസിന്റെ ലെങ്ത്തുകൾ കുറക്കുന്നു, അല്ലെങ്കിൽ പാർട്ടീഷനിലെ പോയിന്റ്സിന്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ കുറച്ചുകൂടെ പോയിന്റ്സ് എടുത്താൽ ഇടയ്ക്കുള്ള, അപ്പോൾ പാർട്ടീഷൻ റിഫൈൻഡായി, റിഫൈൻ ചെയ്തു, അതായത് പാർട്ടീഷനിലെ പോയിന്റ്സിന്റെ എണ്ണം കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും എന്നൊന്ന് നോക്കിയാൽ അറിയാം. ഓരോ പോയിന്റ്, ഓരോ സബ് ഇൻ്റർവെല്ലിലേക്ക് ഒന്ന്, അതാ ഞാൻ ഈ ലാസ്റ്റ് സബ് ഇൻ്റർവെല്ലിൽ എന്താ സംഭവിച്ചേക്കണേ നോക്കിക്കേ. ലാസ്റ്റ് സബ് ഇൻ്റർവെല്ലിലെ എം നയൻ, ആ ലാസ്റ്റ് സബ് ഇൻ്റർവെല്ലിലെ സുപ്രീമം എം നയൻ തന്നെയായിട്ട് വരും. ഓക്കെ, പക്ഷേ അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ വേറൊരു സബ് ഇൻ്റർവെല്ലാക്കിയിട്ടുണ്ട്, അതിൽ ഒരു സുപ്രീമം വരും. അതായത് ഓക്കെ, അതിൻ്റെ പിന്നത്തെ സബിനൊക്കെ ഉണ്ടോ, സബ് ഇൻ്റർവെല്ലിലെ സുപ്രീമം ഇവിടുത്തെ സുപ്രീമം ഇത് തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ ഇത്, ഇടയ്ക്ക് പിന്നൊരു ഒരു ഒരു വ്യത്യാസം വന്നു. അപ്പോൾ നമ്മളിനി സം ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ അവിടെ വരില്ല, ഇൻക്ലൂഡഡ് ആവില്ല സമ്മിൽ. അതുപോലെ ഈ ഒരു പോർഷൻ ഇൻക്ലൂഡഡ് ആവില്ല, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൻ്റെ സം ഇൻക്ലൂഡഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പോൾ സം എടുക്കുമ്പോൾ റിഫൈൻമെൻറ്റിൻ്റെ അപ്പർ സം എടുത്താൽ എന്താ വരിക, അതാ ഇങ്ങനെ ഒരു
ഏരിയ വരും. കറക്റ്റ്. അത് നേരത്തെ എടുത്ത യു പി എഫിനേക്കാളും ഇപ്പം നമ്മൾ എടുത്ത പി ഡാഷ് എന്നാണ് നമ്മൾ റിഫൈൻമെന്റ് വിളിക്കണമെങ്കിൽ യു പി ഡാഷ് എഫ് ഇസ് ലെസ് ദാൻ യു പി എഫ്. കുറേ ഇതായി കുഞ്ഞു കുഞ്ഞു റെക്ടാംഗിൾസിൻ്റെ ഏരിയ ഒക്കെ യു പി ഡാഷ് എഫിൽ ഇല്ല. അപ്പം ഈ ഏരിയ ഒക്കെ കുറച്ചു. സ്റ്റിൽ ഇറ്റ് ഇസ് ബിഗർ ദാൻ ദ ഏരിയ അണ്ടർ ദ കർവ് എഫ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. അതായത് യു പി എഫുകൾ, ഏത് യു പി എഫുകളും എനി അപ്പർ റിം ആൻഡ് സം കറസ്പോണ്ടിങ് ടു എനി പാർട്ടീഷൻ വിൽ ബി ബിഗർ ദാൻ ദ ഏരിയ അണ്ടർ ദ കർവ് എഫ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ബട്ട് ആസ് വി ടേക്ക് റിഫൈൻമെന്റ്സ് ദ അപ്പർ റിം ആൻഡ് സം യു പി എഫ് കീപ്സ് ഓൺ ഡിക്രീസിങ്. സ്റ്റിൽ ഇറ്റ് വിൽ ബി ബിഗർ ദാൻ ഓർ ഈക്വൽ ടു ദ ഏരിയ അണ്ടർ ദ കർവ് എഫ്. ബട്ട് റിഫൈൻമെന്റ്സ് എടുത്തെടുത്തോണ്ടിരിക്കുന്നതോറും അത് keep on decreasing, decreasing and decreases to the in the limiting case it will tend to the area under the curve f. okay appo namaku parayam corresponding to any partition p of closed interval ab the upper Riemann sum upf will be greater than or equal to area under the curve y is equal to f of x between the points x equal to a and x equal to b. And if we take a refinement of the partition, say p dash, that means p dash is a superset of p. P dash has more points than the partition p, then UPF in a kaalum cherudayirikkum UP dash f. So as we take on refinement, as we take refinements then റിഫൈൻമെന്റ് എടുക്കുന്നതോറും റിഫൈൻ ചെയ് പാർട്ടീഷൻ ആസ് ദ പാർട്ടീഷൻ ബീങ് റിഫൈൻഡ് വി ക്യാൻ സി ദാറ്റ് ദ അപ്പർ റിമൈൻ സംസ് കീപ്സ് ഓൺ ഡിക്രീസിങ് ആൻഡ് ഡിക്രീസസ് ആൻഡ് സോൺ ഇഫ് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് ലിമിറ്റ്. അത് ഡിക്രീസ് ചെയ്ത് അതിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഇൻഫിമം ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഡിക്രീസിങ് സീക്വൻസ് ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ ഇറ്റ് വിൽ കൺവേർട്സ് ടു ദ ഇൻഫിമം വാല്യൂ. ആ ഇൻഫിമം അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യു പി എഫുകളുടെ ലിമിറ്റ്, അതായത് യു പി എഫുകൾ റിഫൈൻമെൻ്റ് എടുക്കുന്തോറും ഡിക്രീസ് ചെയ്ത് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിമം ആയിരിക്കും. ഇൻഫിമം ഫൈനൈറ്റ് ആണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിമം ആയിരിക്കും. ആ ഇൻഫിമം ഓഫ് യു പി എഫ് ആസ് വി മൂവ് ആസ് വി ടേക്ക് ഡിഫറെൻറ്റ് റിഫൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫിമം ഓവർ ദ പാർട്ടീഷൻസ് ബി, എല്ലാ പാർട്ടീഷൻസിൻ്റെയും യു പി അപ്പർ റിമൈൻ സംസ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഇൻഫിമം വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഇൻഫിമം വാല്യൂയിലേക്കായിരിക്കും നമ്മളുടെ ഈ പറയുന്ന യു പി എഫുകൾ കൺവേർജ് ചെയ്യുക ആസ് വി ടേക്ക് ഓൺ റിഫൈൻമെൻറ്റ്സ് ആസ് റിഫൈൻമെൻറ്റ് ഓഫ് ദി പാർട്ടീഷൻ. അതിൻ്റെ നമ്മൾ പാർട്ടീഷൻ്റെ നോം എന്നാണ് പറയുക, എന്ത് ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇൻ്റർവൽ ഇൻ ദ പാർട്ടീഷൻ എന്നാണ് നമ്മൾ പറയുക. നോം ഓഫ് എ പാർട്ടീഷൻ ഇസ് ദ ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇൻ്റർവൽ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദിസ് ലാർജസ്റ്റ് സബ് ഇൻ്റർവൽ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുംതോറും, റിഫൈൻമെൻറ്റ്സ് എടുക്കുംതോറും ലെങ്ത് ഓഫ് ദി സബ് ഇൻ്റർവൽ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുംതോറും നമ്മൾ ഇൻഫിമം ഫൈനൈറ്റ് ആണെങ്കിൽ അതിലേക്കാണ് കൺവേർജ് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് കൺവേർജ് ചെയ്യുന്നത് ഈ യു പി എഫുകളുടെ ഇൻഫിമത്തിലേക്കാണ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ആ ഇൻഫിമത്തിനെയാണ് നമ്മൾ അപ്പർ റിമൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുക. അപ്പർ റിമൈൻ ഇൻ്റഗ്രൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻ്റഗ്രൽസ് അതിൻ്റെ മുകളിൽ ഒരു ബാർ ഇടും. അപ്പർ റിമൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഇങ്ങനെയാണ് അത് എഴുതുക. ഓക്കെ, സോ ദിസ് ഇസ് അപ്പർ റിമൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലോവർ റിമൈൻ സമ്മും ലോവർ റിമൈൻ ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തു, അഞ്ചായിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് ഓരോ സബ് ഇൻ്റർവലിനെയും ഇൻഫിമം എടുത്തു, ഇൻഫിമത്തിനെ ആ സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കുറേ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ ആണ് കിട്ടുക. ആ സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്
ഈ പാർട്ടീഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഷെയ്ഡഡ് ഏരിയയാണ് ഡാർക്കൻ ആയിട്ട് ചെയ്തേക്കുന്ന ആ ഏരിയ ആണ് എന്ത് ഈ റെക്ടാംഗിൾസിൻ്റെ ഏരിയാസിൻ്റെ സം ആണ്. എൽ പി എഫ് അല്ലെങ്കിൽ ലോവർ റീമൻ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു ദ പാർട്ടീഷൻ. ഇനി ഇതും നമുക്ക് മനസ്സിലാക്കാം, ഇത് ഏരിയ അണ്ടർ ദ കർവിനേക്കാളും ചെറുതായിരിക്കും. ഫോർ ഓൾ പാർട്ടീഷൻ പി ഓഫ് ക്ലോസ് ലെവൽ എ ബി ദ ലോവർ റീമൻ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു ദ പാർട്ടീഷൻ പി എൽ പി എഫ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് ഐസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി പാർട്ടീഷന് റിഫൈൻമെന്റ് എടുക്കും തോറും, ഇപ്പോൾ കുറച്ചുകൂടെ പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ, ആ ഏരിയ നേരത്തെ ഏരിയനേക്കാളും കണ്ടോ ഈ ഏരിയനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് മനസ്സിലാവും. കുറച്ചും കൂടെ ഏരിയ കൂടി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. പക്ഷേ അതിലേക്ക് അടുത്തടുത്ത് വരാം. സോ റിഫൈൻമെന്റ്സ് എടുക്കും തോറും എൽ പി എഫ് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും. ഇനി കുറച്ചും കൂടി റിഫൈൻ ചെയ്താൽ പാർട്ടീഷനിലെ പോയിന്റ്സിന്റെ എണ്ണം കൂട്ടിയാൽ കുറച്ചും കൂടെ ഏരിയ കൂടി, സ്റ്റിൽ ഏരിയ ഉണ്ടത് കേവിനേക്കാളും ചെറുതാണ്. ചെറു അങ്ങനെ അങ്ങനെ ആസ് വി മൂവ് ഓൺ അല്ലെങ്കിൽ ആസ് വി കീപ് ഓൺ ടേക്കിംഗ് ദ റിഫൈൻമെന്റ്സ് ഈ എൽ പി എഫുകൾ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് ഇഫ് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സുപ്രീമം വാല്യൂ ദാറ്റ് സുപ്രീമം വാല്യൂ വിൽ ബി ഈക്വൽ ടു ദ ഏരിയ അണ്ടർ ദ കർവ് അല്ലേ. ഫൈനൈറ്റ് സുപ്രീമം ഉണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ദി ലോവർ റേമൻ ഇൻ്റഗ്രൽ. ഓക്കെ, ലോവർ റേമൻ ഇൻ്റഗ്രൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ദിസ് ലോവർ റേമൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഇറ്റ് ഇസ് ദി സുപ്രീമം ഓഫ് എൽ പി എഫ് ആസ് വി ടേക്ക് ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. ഓക്കെ, പി വേരിയന് അനുസരിച്ചിട്ട് എൽ പി എഫുകളെ ഡിഫൈൻ ചെയ്യുക. എൽ പി എഫുകളുടെ സുപ്രീമം ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അതാണ് ലോവർ റീമൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഈ അപ്പർ റീമൻ ഇൻ്റഗ്രലും ലോവർ റീമൻ ഇൻ്റഗ്രലും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ അപ്പർ സമ്മും ലോവർ സമ്മും നമ്മൾ പറഞ്ഞു ഏരിയ അണ്ടത് കർവിനേക്കാളും വലുതാണ് അപ്പർ സം, ഏരിയ അണ്ടത് കർവിനേക്കാളും ചെറുതാണ് എല്ലാ ലോവർ സമ്മും. എന്നിട്ട് ഈ ലോവർ സമ്മുകൾ റിഫൈൻമെൻറ്റ്സ് എടുക്കുന്നതോറും ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് അതിനൊരു സുപ്രീമം ഉണ്ടെങ്കിൽ, ലോവർ സമ്മുകൾക്ക് ഒരു സുപ്രീമം ഫൈനൈറ്റ് സുപ്രീമം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോവർ റീമൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു. അതുപോലെ അപ്പർ സമ്മുകൾ റിഫൈൻമെൻറ്റ് എടുക്കുന്നതോറും കുറഞ്ഞിറഞ്ഞാണ് വരിക, കുറഞ്ഞു കുറഞ്ഞ് അതിനൊരു ഫൈനൈറ്റ് ഇൻഫിമം ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയുന്നു, അപ്പർ റീമൻ ഇൻ്റഗ്രൽ എന്ന് പറയും. ഈ അപ്പർ റീമൻ ഇൻ്റഗ്രലും ലോവർ റീമൻ ഇൻ്റഗ്രലും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രബിൾ ആണ് അല്ലെങ്കിൽ റീമൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയാം. ഇഫ് എൽ പി എഫ് ആൻഡ് യു പി എഫ് സോറി അപ്പർ റീമൻ ഇൻ്റഗ്രൽ ആൻഡ് ലോവർ റീമൻ ഇൻ്റഗ്രൽ കോയിൻസൈഡ്. ഇൻ്റഗ്രൽ എ ബാർ ടു ബി എഫ് ഡി എക്സും ഇൻ്റഗ്രൽ എ ടു ബി ബാർ എഫ് ഡി എക്സും കോയിൻസൈഡ് ചെയ്യുകയാണ്. അതായത് യു പി എഫുകളുടെ ഇൻഫിമോ എൽ പി എഫുകളുടെ സുപ്രീമോ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം, റീമൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം. ഓക്കെ, ആ ഇൻ്റഗ്രലിനെ അല്ലെങ്കിൽ ആ കോയിൻസൈഡിങ് വാല്യൂവിനെ ഇൻഫിമം ഓഫ് യു പി എഫും സുപ്രീമോ ഓഫ് എൽ പി എഫ് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോയിൻസൈഡിങ് വാല്യൂ ഇസ് നോൺ ആസ് ദി റീമൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഫ്രം എ ടു ബി ഓർ റീമൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓർ ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ഓക്കെ, ഇനി ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് റീമൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇഫ് ഇഫ് എഫ് ഇസ് റീമൻ ഇൻ്റഗ്രബിൾ, നമ്മൾ റീമൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, എഫ് ഇസ് ഇൻ ആർ ഓഫ് എ ബി മീൻസ് എഫ് ഇസ് റീമൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ഫോർ ഓൾ ബി ബിഗർ ദാൻ എ, എനേക്കാൾ എ തുടങ്ങി ഏത് പോയിന്റ് വരെയും ഫംഗ്ഷൻ റീമൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എക്സിസ്റ്റെയും ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ഇസ് എക്സിസ്റ്റ് ഫോർ ഓൾ ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ദ ലിമിറ്റ് ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഓൾസോ എക്സിസ്റ്റ്. Then we say that the improper integral, integral a to infinity f of t dt exists and that is defined as the limit of b tends to infinity
ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിനി നമ്മുടെ ഇന്റഗ്രൽ ടെസ്റ്റിലേക്ക് പോവാം, കോഷീസ് ഇന്റഗ്രൽ ടെസ്റ്റ്. ഓക്കെ, സോ നമ്മളിനി ഇന്റഗ്രൽ ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. കോഷീസ് ഇന്റഗ്രൽ ടെസ്റ്റ് ഫോർ ചെക്കിംഗ് ദ അബ്സല്യൂട്ട് കൺവേർജൻസ് ഓഫ് അൻ ഇൻഫൈനൈറ്റ് സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ nth ടേം ഓഫ് ദ സീരീസ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എൻ. ആൻഡ് കൺസിഡർ ദി കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് where x takes values from the interval close to 1 infinity. Okay, so f is a function defined on 1 infinity, the interval 1 infinity including the point 1, where f is positive and monotonic decreasing. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ വി ക്യാൻ അപ്ലൈ ഇന്റഗ്രൽ ടെസ്റ്റ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സീരീസ് സിഗ്മ എഫ് എഫ് ഓഫ് എൻ ആണെങ്കിൽ nth ടേം ആണ് എഫ് ഓഫ് എൻ. സോ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പെർട്ടിക്കുലർ 1, 2, 3 എന്നുള്ള പോയിന്റ്സിലെ ഡൊമെയിനിലെ ഈ പെർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഈ 1, 2, 3, 4 എന്നുള്ള പോയിന്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസ് ആണ് നമ്മുടെ സീരീസിലെ ടേംസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ ആ അണ്ടർലൈൻ ഫംഗ്ഷൻ എഫ് ഷുഡ് ബി എ പോസിറ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഷുഡ് ബി മോണോടോണിക് ഡിക്രീസിങ്. ദെൻ ദ സീരീസ് സിഗ്മ എഫ് ഓഫ് എൻ കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഇംപ്രോപ്പർ ഇന്റഗ്രൽ. ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇന്റഗ്രൽ 1 to infinity എഫ് ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ ലിമിറ്റ് ഓഫ് ദി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് ടി ഡി ടി ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇഫ് ദിസ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇന്റഗ്രൽ 1 to infinity എഫ് ഓഫ് ടി ഡി ടി എക്സിസ്റ്റ്സ്, ദെൻ ദ സീരീസ് സിഗ്മ എഫ് ഓഫ് എൻ ഇസ് കൺവേർജന്റ്. Okay, and if this improper integral does not exist, if this limit is not finite, then our series sigma f of n is divergent. Okay, so this is an if and only if condition. In the case of convergence, converge cheyyanengilo partial sum of this infinite series, adhaayath nth partial sum sn, which is sigma k equal to 1 to n f of k, the sum of first n terms of the series, and if s is the limit or the sum of the series sigma f of n, then the difference between the nth partial sum and the sum s minus sn satisfies this inequality. S minus sn is lying between integral n plus 1 to infinity f of t dt and integral n to infinity f of t dt. So let us try to prove this result. ഒരു ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ സീരീസ് ഇസ് കൺവേർജൻ്റ്. അതാണ് ഇന്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൂഫ് ആദ്യം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വീക്ക് consider a positive monotonic decreasing function. So it is monotonic decreasing and positive in the intervals closed interval k minus 1 k for any natural number k, so that f of k will be less than or equal to integral k minus 1 to k f of t dt less than or equal to f of k minus 1. And then again the f is a പോസിറ്റീവ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ വരച്ചാൽ എക്സ് ആക്സിസിന്റെ മുകളിലായിരിക്കും അതിന്റെ ഗ്രാഫ് വരിക. അതുപോലെ തന്നെ മോണോടോണിക് ഡിക്രീസിങ് ആണ്. അപ്പൊ ഇത് കെ മൈനസ് വൺ എന്നുള്ള പോയിന്റ് ആണ്, ഇത് കെ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സ് ആക്സിസിന്റെ അപ്പർ പോർഷനിലായിരിക്കുകയും ചെയ്യും. കൂടാതെ മോണോടോണിക് ഡിക്രീസിങ് ആണ്, ഡിക്രീസ് ചെയ്തിട്ടാണ് വരിക. കർവ് ഇങ്ങനെ ഡിക്രീസ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, ഡിക്രീസിങ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഈ കെ മൈനസ് വണ്ണിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് കെ മൈനസ് വൺ, ദിസ് ഇസ് എഫ് ഓഫ് കെ മൈനസ് വൺ, ദിസ് ലെങ്ത് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ലെങ്ത്, എഫ് ഓഫ് കെ ഈ ലെങ്ത്, ഓക്കെ ഈ ലെങ്ത് ആണ് എഫ് ഓഫ് കെ. ക്ലിയർലി എഫ് മോണോടോണിക് ഡിക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് കെ മൈനസ് വണ്ണിനേക്കാളും ചെറുതായിരിക്കും എഫ് ഓഫ് കെ. സോ ദാറ്റ് ഇന്റഗ്രൽ കെ മൈനസ് വൺ ടു കെ എഫ് ഓഫ് ടി ഡി ടി നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർ എവറി പോയിന്റ് ടി ഇൻ ബിറ്റ്വീൻ കെ മൈനസ് വൺ ആൻഡ് കെ, എഫ് ഓഫ് ടി ഹാസ് ദ മിനിമം വാല്യൂ എഫ് ഓഫ് കെ ആൻഡ് ദ മാക്സിമം വാല്യൂ എഫ് ഓഫ് കെ മൈനസ് വൺ. എഫ് ഓഫ് കെ മൈനസ് വൺ ഇസ് ദ സുപ്രീമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഇൻ ദ ഇന്റർവെൽ കെ മൈനസ് വൺ കെ, ആൻഡ് എഫ് ഓഫ് കെ ഇസ് ദ ഇൻഫിമം വാല്യൂ, മിനിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ ഇൻ ദറ്റ് ഇന്റർവെൽ കെ മൈനസ് വൺ കെ, മിനിമം വാല്യൂ ഓർ ഇൻഫിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. സോ ദാറ്റ് these two are constants. So by the property of Riemann integrals I can say idu enne nammal integrate cheyvaanengil, okay I can say integral k minus 1 to k dt, integral k minus 1 to k dt, integral k minus 1 to k dt. So this is k minus f of k into integral k minus 1 to k dt. Now arnyal integrate edha you will get k minus 1 which is 1 less than or equal to this integral k minus 1 to k f of t dt less than or equal to this constant f of k minus 1 is taken outside, integral k minus 1 to k dt or 1 dt is the improper integral t within the limits k minus 1 to k, you will get 1. So we will get this inequality, integral k minus 1 to k f of t dt is lying between f of k and f of k minus 1. Okay, now we put k equal to 2 3 4 etc up to n, then we will get f of 2 is less than or equal to integral 1 to 2 f of t dt less than or equal to 1. The integral 2 to 3 f of t dt is lying between f of 3 and f of 2. Integral 3 to 4 f of t dt is lying between f of 3 and f of 4. And continuing like this, we will get integral n minus 1 to n f of t dt is lying between f of n and f of n minus 1. Okay. ഇനി നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്യാം. ഈ ഇനീക്വാളിറ്റീസ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വോട്ട് വിൽ യു ഗെറ്റ്? എഫ് ഓഫ് ടു പ്ലസ് എഫ് ഓഫ് ത്രീ പ്ലസ് എക്സെട്ര അപ് ടു എഫ് ഓഫ് എൻ. ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് എൻഡിൽ വി വിൽ ഗെറ്റ് എഫ് ഓഫ് വൺ പ്ലസ് എഫ് ഓഫ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് വൺ. ആൻഡ് മിഡിലിൽ കുറേ ഇൻറ്റഗ്രൽസിൻ്റെ സം ആണ് അല്ലേ, ഇൻറ്റഗ്രൽ വൺ ടു ടു പ്ലസ് ഇൻറ്റഗ്രൽ ടു ടു ത്രീ എക്സെട്ര അപ് ടു ഇൻറ്റഗ്രൽ എൻ മൈനസ് വൺ ടു എൻ. So by additivity property of Riemann integration you will get integral 1 to n f of t dt nu varu middle term. Left hand side le namukku venengil adine nammude partial sum nammude theoretical statement le sn nanu nammal nth partial sum first n terms inde series le first n terms inde sum aayittu sn edirittund angane anengil ee ezhuthirikkunna left hand side f of 2 plus f of 3 plus etc plus f of n is sn minus f of 1 less than or equal to sum of the integrals integral 1 to n f of t dt by property of additivity property of Riemann integration less than or equal to right hand side we have the sum of first n minus 1 terms of the series sigma f of n, that is sn minus 1 sn minus 1 n minus 1 to partial sum. Now this shows that integral 1 to n f of t dt is lying between sn minus a constant and sn minus 1. That means if limit of sn exists, sn ina oru finite limit undengil
if the sequence of partial sums is convergent, then by squeeze theorem or Sanch's theorem, you can say that left hand side and right hand side limit exists. Anganeyanengil ee middle term inde limit exists cheyunu parayam. Adhole thanne if the limit of integral 1 to n f of t dt as n goes to infinity, if that limit exists, then you can see that Sn is bounded above, because Sn is less than or equal to this integral plus f of 1, and if this integral has a finite limit, Sn is less than or equal to that limit. So it has a finite sum. It's bounded above. It's bounded above. So that since f is a positive function, our series sigma f of n is a positive term series. So that the sequence of partial sums is monotonic increasing. So it converges if and only if it is bounded above. So if this limit exists, we can say that if the limit of this integral exists, sequence Sn also has finite limit, and if the sequence Sn has finite limit, then this integral 1 to n f of t dt also has a finite limit as n goes to infinity. Okay, so these limits exist together, either both the limits exist or neither of the limits exist. Okay, now, so that is the first part. If this integral exists, then if this integral has a finite limit, then sequence of partial sums converges. That means equivalently the series sigma f of n converges. So the series converges if and only if the limit n goes to infinity integral 1 to n f of t dt exists. That means the series sigma f of n converges if and only if the improper integral 1 to infinity f of t dt exists. This limit exists normally. This is nothing but the improper integral of f from 1 to infinity. The sequence of partial sums has finite limit means if and only if the series converges. Okay. So this is the first part of the theorem, Cauchy's integral test. In every part of the end, if in the case of convergence, converge you anangil. If this that means if this limit exists, then if we put k equal to n plus 1, n plus 2, etc. m in the above inequalities, inequality 1, if we put k equal to n plus 1, n plus 2 values, what will you get is f of n plus 1 less than or equal to this. Okay, integral n to n plus 1 f of t dt, and it is less than or equal to f of n. And integral n plus 1 to n plus 2 f of t dt is lying between f of n plus 2 and f of n plus 1, and continuing like this for a positive integer m bigger than n, we will get integral m minus 1 to m f of t dt is lying between f of m and f of m minus 1. Okay, now if we add these inequalities, what will you get? Middle term integral n to n plus 1 plus n plus 1 to n plus 2, and add m by additivity property of Riemann integration, we will get integral n to m f of t dt. And on the left hand side, we will get sm minus sn, where m is bigger than n. And on the right hand side, we will get sm minus 1 minus sn minus 1. Okay. Okay, one slow. This is f of first m terms in the sum, f of 1, f of 2, etc., f of m variable sum will then Sn, first n terms in the sum, subtract that is the left hand side. And on the right hand side, f of n, f of m minus 1, Sm minus 1 will then
first n minus 1 terms, s n minus 1 subtract edikana. Okay. So we will get this double inequality, which shows that integral n plus 1 to m plus 1 f of t dt is less than or equal to sm minus sn. Correct alle? Endu idu? E inequality le, if we put n in pagaram n plus 1 kondu replace cheyana, m in m plus 1 kondu replace cheyanengil, we will get this inequality. Ini ende left hand side le, left hand side inequality vechittu we will get sm minus sn is less than or equal to this. Okay, using the left inequality. Now if we take limit as m goes to infinity, we will get integral n plus 1 to, if we let m tend to infinity, we will get integral n plus 1 to infinity f of t dt. This will exist since the improper integral exists in the parameter alone it. അതായത് നമ്മളോട് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് ക്ലിയർലി ഈ ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി എന്നുള്ള ഇംപ്രോപ്പർ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ എനി നാച്ചുറൽ നമ്പർ അപ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി ഇതും എക്സിസ്റ്റ് ചെയ്യും, കാരണം അത് എന്തായാലും ഇതിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, സോ ഇഫ് യു പുട്ട് m tends to infinity in this inequality, we will get integral n plus 1 to infinity f of t dt is less than or equal to this sm. In the limiting case, we will get s minus sn less than or equal to, in the limiting case here also we will get an improper integral, integral n to infinity f of t dt. This is the last part of the theorem. Hope it is clear for you.